നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ന്യൂയോർക്കിലെ ഒരു പരിപാടിക്കിടെ കുത്തേറ്റ പ്രശസ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനായ സൽമാൻ റഷ്ദിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് എന്നും ആക്രമണത്തിൽ കരളിന് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നും കൊള്ളയും കൊലയും നടക്കുന്ന ഈ ലോകത്ത് ഈ ഒരു കൊലപാതക ശ്രമത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാകും പലരുടെയും ചോദ്യം. ചിലർക്ക് ആ സംഭവം എന്താണ് എന്നുള്ളത് കത്തിയിട്ടുണ്ടാകും. എന്നാൽ പലർക്കും എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വഴിയില്ല. ലോകത്തേറെ ആരാധകരുള്ള എഴുത്തുകാരനാണ് സൽമാൻ റഷ്ദി. പക്ഷേ 9 വർഷത്തോളം ഇദ്ദേഹത്തിന് അജ്ഞാതവാസം നടത്തേണ്ടി വന്നു. ആരുമായും ബന്ധപ്പെടാതെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ മാറി മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. 9 വർഷമാണ് ഒരു എഴുത്തുകാരന് ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അദ്ദേഹം എഴുതിയ സത്താനിക് വേഴ്സസ് എന്ന ഒരു നോവൽ തന്നെയാണ് ഇതിനെല്ലാം കാരണം. മുസ്ലിങ്ങൾക്ക് അതൊന്നും ദഹിച്ചില്ല, പ്രത്യേകിച്ച് ഇറാൻ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക്. റുഷ്ദിയെ കൊല്ലേണ്ടത് മുസ്ലിമിൻ്റെ കടമയാണ് എന്നുള്ള ഫത്വ പോലും ഇറാൻ പുറപ്പെടുവിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏത് സമയവും സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ ചുറ്റപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒളിവ് ജീവിതത്തിൽ അവസാനം അമേരിക്കയിലായിരുന്നു അദ്ദേഹം സുരക്ഷിതമായ ഒരു താമസ സ്ഥലം കണ്ടെത്തിയത്. 1989 ഫെബ്രുവരി 14 ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അന്നത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള റുഹുള്ള ഹമീനി സൽമാൻ റഷ്ദിയെ വധിക്കേണ്ടത് ലോകത്തിലെ ഏതൊരു മുസ്ലിം മതവിശ്വാസിയുടെയും കടമയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അന്ന് തന്നെയാണ് റഷ്ദിയെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഫത്വയും ഇറാൻ പുറപ്പെടുവിച്ചത്. പിന്നീട് 1998 ഇറാൻ സർക്കാർ ഈ ഫത്വ എടുത്തു കളയുന്നത് വരെ റഷ്ദി അജ്ഞാതവാസം തുടർന്ന് വരികയായിരുന്നു. ഈ 9 വർഷത്തോളം സുരക്ഷയെ കരുതി വീടുകൾ തുടരെ തുടരെ മാറിയും അംഗരക്ഷകർക്ക് നടുവിലുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഇടയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട 2 എഴുത്തുകാരുടെ ആദ്യ പേരുകളിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ജോസഫ് ആൻ്റൺ എന്ന പേരിലും ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. റഷ്ദിയെ കിട്ടാതെ വന്നപ്പോൾ ഭീകരർ ഈ നോവലിൻ്റെ പരിഭാഷകരെ ഉന്നം വെച്ചു തുടങ്ങി. അങ്ങനെയാണ് ജാപ്പനീസ് പരിഭാഷകനായിരുന്ന ഹിതോഷി ഇഗറാഷിയെ അവർ വധിക്കുന്നത്. ഇറാന് പുറമെ തുർക്കി, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലും പുസ്തക പ്രസാധകർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ലോകവ്യാപകമായി തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പേരിൽ ലഹളകൾ വരെ പൊട്ടിപ്പുറപ്പെടുകയും പുസ്തകം കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതേസമയം പല രാജ്യങ്ങളിലും ഈ പുസ്തകം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. ഫത്വ നിലനിന്നിരുന്ന ആ കാലത്തെ തൻ്റെ ജീവിതം ജയിലിൽ കഴിയുന്നത് പോലെയായിരുന്നു എന്നാണ് റഷീദി മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഒരു എഴുത്തുകാരനെ ഇത്രയും മാത്രം വേട്ടയാടാൻ അദ്ദേഹം എന്താണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നായിരിക്കും പലർക്കും ഉള്ള ആശങ്ക. ആ നോവൽ മുഴുവനും ഇസ്ലാം വിരുദ്ധതയാണ് എന്നുള്ളത് തന്നെയാണ് മുസ്ലിങ്ങളെ ചുടിപ്പിച്ച ആ സംഭവം. എന്നാൽ ഇസ്ലാമിനെ നിന്ദിക്കണം എന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് വെറുമൊരു വാചകം കൊണ്ട് തനിക്ക് കഴിയുമായിരുന്നെന്നും ഇതിനുവേണ്ടി 2.5 ലക്ഷം വാക്കുകളുള്ള ഒരു നോവൽ എഴുതേണ്ടതില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഭീഷണികൾക്ക് മറുപടിയായി പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഉത്തരവാദിത്തം യഹൂദരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ചില ശ്രമങ്ങളും നടന്നിരുന്നു. പക്ഷേ ആ നീക്കങ്ങൾ ഫലം കണ്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ യഹൂദവംശയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അവർ യഹൂദവംശജയല്ല, മറിച്ചൊരു അമേരിക്കക്കാരിയാണ് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നു. സാഹിത്യരംഗത്ത് സൽമാൻ റഷീദ് നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 2007 നൈറ്റ്ഹുഡ് നൽകി ആദരിച്ചിരുന്നു. അന്ന് അതിനെതിരെ കടുത്ത അമർഷവും പ്രതിഷേധവുമൊക്കെ മുസ്ലിം രാജ്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. മലേഷ്യയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി മുസ്ലിം രാജ്യങ്ങളാണ് ഇത്തരത്തിൽ പുരസ്കാരത്തിനെതിരെ രംഗത്ത് വന്നത്. 2017 ഖുറാനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇസ്ലാമിസ്റ്റുകളുടെ കോപത്തിന് പാത്രമായി മാറിയിരുന്നു. അതേസമയം സൽമാൻ റഷീദിക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇറാനിൽ പരക്കെ സന്തോഷമലയടിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 1989 ഇറാനിയൻ പരമാധികാരി ആയത്തുള്ള ഖമേനി പുറപ്പെടുവിച്ച ഫത്വ പിന്നീട് പിൻവലിച്ചുവെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളുടെ മനസ്സിൽ റഷീദിയോടുള്ള പകയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷം ഖമേനിയുടെ ഫത്വ ഫലം കണ്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവർ പ്രതികരിക്കുന്നത്. ഈ ആക്രമണത്തിൽ റഷ്ദി മരണമടയും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ശത്രുക്കൾക്കെല്ലാം ഇതാണ് ഗതി എന്നുള്ള മുന്നറിയിപ്പും ചിലർ നൽകുന്നുണ്ട്. ലക്ഷ്യം കാണാതെ വിശ്രമിക്കാത്ത വെടിയുണ്ട പോലെയാണ് ഫത്വ എന്നായിരുന്നു ഇപ്പോഴത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾ പുറത്തു വരുന്നത്. അതേസമയം യാഥാസ്ഥിതിക ഇറാനിയൻ പണ്ഡിതനായ കെയ്വാൻ സയ്യിദി ആക്രമിയെ അഭിനന്ദിക്കാനും മറന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.